സാധാരണക്കാരായ ജനങ്ങൾ വളരെയധികം സഞ്ചരിക്കുന്ന പാതയാണ് പള്ളുരുത്തി നമ്പ്യാമ്പുറത്ത് നിന്നും കളത്തറ ഭാഗത്തേക്കുള്ള കാട്ടിപ്പറമ്പ് ഭാഗത്തേക്കുള്ള ഈ റോഡ്. ഈ റോട്ടിൽ മുഴുവൻ മാലിന്യങ്ങൾ നിക്ഷേപിച്ച വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. വിദ്യാസമ്പന്നരായ നമ്മുടെ നാട്ടുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഇത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ വഴിയിലൂടെ നടന്നു പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. രണ്ട് സ്കൂളുകൾ ഈ പ്രദേശത്തുണ്ട്. പക്ഷേ ഇതൊന്നും കാണാതെ അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ ചെല്ലാനം പഞ്ചായത്തിലെ 1-ാം വാർഡ് മെമ്പർ മാർഗരറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ചെറുപ്പക്കാരിന്ന് ഈ മാലിന്യങ്ങൾ വഴിയരികിൽ നിന്ന് നീക്കം ചെയ്യുവാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ഇവരിന്ന് രാവിലെ മുതൽ ഈ പ്രദേശം മുഴുവൻ ശുചിയാക്കുകയാണ്. വിശദമായിട്ടുള്ള വാർത്തകളിലേക്ക്. ചെല്ലാനം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ പ്രദേശമാണിത്. കോർപ്പറേഷനുമായി ചേർന്ന് കിടക്കുന്ന നമ്പ്യാപുരം റോട്ടില് കോർപ്പറേഷൻ പ്രദേശത്തു നിന്ന് വിവിധ പ്രദേശത്തു നിന്നുള്ള ആളുകൾ കൊണ്ടുവന്ന് ഇവിടെ വേസ്റ്റ് തള്ളുകയാണ്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കളത്ര പോലുള്ള പ്രദേശത്തും ഉണ്ടായിട്ടില്ല. ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ അവരവരുടെ വേസ്റ്റ് അവരവരുടെ വീടിനുള്ളിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു സംസ്കാരമാണ് പണ്ട് തൊട്ടേ നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ കോർപ്പറേഷൻ പ്രദേശത്ത് മാലിന്യം ഇടാൻ സാധിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ ആ വേസ്റ്റ് മുഴുവനും ഈ നമ്പ്യാപുരം മുതൽ കാട്ടിപ്പുറം പോലെയുള്ള റോഡുകളിൽ കൊണ്ടുവന്ന് തള്ളുന്നത് ഒരു സ്ഥിരം സംഭവമാക്കിയിരിക്കുകയാണ്. അതായത് ഇവിടെ ഈ വേസ്റ്റ് ഇടണോ നമുക്ക് കാലത്ത് നടക്കാൻ വന്ന ആൾക്കാരും ഏറ്റവും കൂടുതൽ ഇടണത്. പിന്നെ ഇവിടെ ഈ സെപ്റ്റിക് മാലിന്യവും അങ്ങനത്തെ ഒരു സ്കൂളാണുള്ളത്. സ്കൂളിൻ്റെ ബാധിക്കത്തൊന്നും ഇങ്ങനെയുള്ള ഒരു മോശമായ ഒരു പ്രവണതയുള്ള നാട്ടിൽ. ഇപ്പോൾ ഞങ്ങളുടെ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഒരു കൂട്ടം യുവാക്കളെല്ലാവരും ഞങ്ങളുടെ ടീമാണ് ഈ കാണുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ക്ലീൻ ചെയ്ത് തുടങ്ങിയിരുന്നു. പിന്നെ തുടങ്ങി ഞങ്ങൾ ഉറക്കവും കൂടി കാണി പോണേ. കാരണം ആൾക്കാരെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കേസും കൂടി ഫയൽ ചെയ്യുന്നു. നമ്മളുടെ ഈ കളത്തറ തുടങ്ങി കാട്ടിപ്പറമ്പ് വരെയുള്ള മേഖലയിൽ വഴികളിൽ മാലിന്യം തള്ളണത് സ്ഥിരം പതിവായി മാറിയിരിക്കുന്നതാണ്. രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് തള്ളണത്. ഈ അപ്പോൾസറിക്കാരും പിന്നെ അതുകൂടാണ്ട് ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ. ഇതൊരു കളത്തറ സ്കൂളാണ്, SDPI സ്കൂൾ, ചിന്മയ സ്കൂൾ, അങ്ങനെ ഒരുപാട് സ്കൂളുകൾ അടങ്ങുന്ന ഒരു മേഖലയാണ് ഈ കളത്തറയെന്ന് പറയുന്നത്. ഈ പരിസരത്ത് നേരത്തെ കാലങ്ങളിലെന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളായിരുന്നു. ഇതിപ്പോൾ ഒരു വർഷമായി പിന്നെ സൈഡ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചവറും ചപ്പും ചവറും കോഴിയുടെ മാലിന്യങ്ങൾ അതുകൂടാണ്ട് സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ ഇതിപ്പോൾ കൊണ്ടുവന്ന് അടിക്കുന്നത് പതിവായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു 50-ഓളം വരുന്ന ചെറുപ്പക്കാരെല്ലാവരും കൂടി രാവിലെ മുതൽ ക്ലീനിങ് ഒരു ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഈ വേസ്റ്റ് നിസ്സാറ വേസ്റ്റ് അല്ല, ഇത് കണ്ടില്ലേ, ഈ സെപ്റ്റിക് ടാങ്ക് കോരുന്ന എല്ലാ വേസ്റ്റും ഇവിടെ തള്ളുന്നുണ്ട്. ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാർ, അതായത് കളത്തറയിലെ ഒരു പറ്റം ചെറുപ്പക്കാർ എന്ന് കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ നമ്പ്യാപുരം പാലത്തിൻ്റെ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വരുന്നതാണ് ഈ കാണുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾക്കൊരു ബില്ല് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. കാരണം പേര് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇതേപോലെ 100 ആൾക്കാരുടെ പേര് വെളിപ്പെടുത്തേണ്ടി വരും. അങ്ങനെ കുറേ ആൾക്കാരുടെ ബില്ല് ഞങ്ങളുടെ കൈവശം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര മോശമാണ്. ഇത് മോശമെന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് സ്കൂളുണ്ട്, ഒന്നല്ല 2 പബ്ലിക് സ്കൂളുണ്ട്. ഭയങ്കര മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ നടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് പോലീസ് അധികാരികൾ ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് ഇവിടെ രാത്രി ഒരു പെട്രോളിംഗ് വേണം, അതുപോലെ വെളുപ്പിനെയും ഒരു പെട്രോളിംഗ് വേണം. കാരണം ഇത് ഒരു 4-5 മണിക്കിടക്കലാണ് ഈ സാധനം കൊണ്ടുകൂടെ തള്ളുന്നത്. ഞങ്ങൾക്കിത് അത്യാവശ്യമാണ്. പോലീസുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞങ്ങൾക്ക് എല്ലാവിധ സുരക്ഷയും ഉണ്ടാകണം. ഈ ചെല്ലാനം പഞ്ചായത്തിലെ ഒരു പ്രദേശം മുഴുവൻ നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന രീതിയിൽ മാലിന്യം നിക്ഷേപിക്കുന്ന നടപടികൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നടപടികൾ സ്വീകരിക്കുവാനായിട്ട് അധികാരികൾ തയ്യാറാകണം. പ്രത്യേകിച്ച് പോലീസ് അധികാരികൾ ഇവിടെ പെട്രോളിംഗ് നടത്തണമെന്നാണ് ഇവിടുത്തെ യുവാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം ആവശ്യം. ഇവർ ജാഗ്രതാ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. ഈ ജാഗ്രതാ സമിതി ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ രാത്രികാല നിരീക്ഷണം ഏർപ്പെടുത്തുവാനും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുവാനുമായിട്ട് അധികാരികൾക്ക് അവരെ പിടിച്ചു കൊടുക്കുവാനും തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറുവാനും നമ്മുടെ നാടിൻ്റെ മനോഹാരിത സൂക്ഷിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനും നമ്മളെല്ലാവരും തയ്യാറാകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി പള്ളുരുത്തിയിൽ നിന്നും റെഡ് ജൻ റിബല്ലോ.